ഹലോ പറയൂ പറയൂ ഹോബിൻ പറയൂ. യേശു പറഞ്ഞത്, യേശു പറഞ്ഞതല്ലല്ലോ പൗലോസ് ചെയ്യുന്നത്. യേശു എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം തള്ളിയിട്ടല്ലേ പൗലോസ് നിങ്ങൾക്ക് പുതിയ പുസ്തകം എഴുതിയിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പൗലോസ് ദൈവമാവുന്നത് ചാക്കോ പാസ്റ്റർ? സോറി, യേശു ദൈവമാവുന്നത്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എന്താണ് പറയട്ടെ. ഒരു മിനിറ്റ്. അദ്ദേഹം മുഹമ്മദിന്റെ ആത്മാരത്തെ കുറിച്ച് അദ്ദേഹം തൊട്ടില്ല. അത് അവജ്ഞയാണ്, അത് തൊടുന്നത് തന്നെ അവർക്ക് അപമാനമാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടേക്ക് മാറിയിട്ട് പൗലോസ് എന്താ പൗലോസ് യേശു എന്താണോ പഠിപ്പിച്ചത് അതിന് എതിർ വിപരീതമായിട്ടാണ് പൗലോസ് നിങ്ങളെ പഠിപ്പിച്ചത്. പൗലോസ് മാത്രമല്ല, യേശുവിനെ കാണുകയും ചെയ്യാത്ത ഈ പൗലോസ്, പൗലോസ് മാത്രമല്ല മാർക്കോസ് അടക്കമുള്ള നിങ്ങളുടെ യേശുവിന്റെ ശിഷ്യന്മാര് യേശു എന്താണോ പറയുന്നത് അതെല്ലാം തള്ളിക്കൊണ്ട് വിശ്വാസം മാത്രം മതി, പ്രവൃത്തി വേണമെന്നില്ല എന്ന തരത്തിൽ നിങ്ങളെ സത്യത്തിൽ പറഞ്ഞ അസത്യം കൊണ്ട് നിങ്ങളെ വിശ്വാസികളാക്കുകയായിരുന്നില്ലേ പൗലോസ് ചെയ്തത്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. പൗലോസ് സത്യമല്ല എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെതിരെ പൗലോസ് പറഞ്ഞു, അദ്ദേഹം കേൾക്കാം, അദ്ദേഹത്തിന് മറുപടി കൊടുക്കാം. പൗലോസ് ഞാൻ പറഞ്ഞല്ലേ, ഈ ആത്മാറാട്ടം നടത്തിയ ആള് പറയാം, അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യാം, അദ്ദേഹം സംസാരിക്കരുത്. ഇനി മറുപടി പറഞ്ഞതിന് ശേഷം സംസാരിക്കാവുള്ളൂ. പ്ലീസ്, അദ്ദേഹം ആര് വായിക്കട്ടെ, അതായത് മുഹമ്മദ് അല്ലല്ലോ. മുഹമ്മദാണ് ആത്മാറാട്ടം നടത്തിയ ആദ്യത്തെ വ്യക്തി. ഞാൻ ഇവിടെ ഹദീസ് വായിച്ച് കേൾപ്പിച്ചില്ലേ? അപ്പൊ അതിന് പിന്തുടർച്ച ഉണ്ടാകും, തീർച്ചയായിട്ടും ഒരു ആത്മാറാട്ടം നടത്തും. അത് ആര് വായിക്കട്ടെ, ഞങ്ങൾ ആരായിരുന്നു പ്രശ്നം? ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആള് വന്നച്ചാ മതി. ഇനിയും സക്കീർനായക്കായാലും ചോദിച്ചതിന് ഉത്തരം പറയൂ. മിസ്റ്റർ ചാക്കോ ബ്രദറെ, ഞാൻ പറയാം, നിർത്ത് പറയാം, മറുപടി പറയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വന്നാൽ മതി എന്ന പ്രാർത്ഥനയിലാ ഞങ്ങളിപ്പം. ഒരെണ്ണം പോലും ഫീൽഡിലില്ല, ഫീൽഡിൽ വരാത്ത രീതിയിൽ എല്ലാവരും അപ്രത്യക്ഷമായി, ആരുമില്ല, ഭയന്ന് പറച്ച് നാട് കടന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ താങ്കൾ വന്നതിൽ ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു. താങ്കൾ പൗലോസിനെ കുറിച്ചെങ്കിലും രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളെ പോലെയുള്ളവരെ ഞങ്ങൾ കാത്തിരിക്കുക. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പോർക്കളത്തിൽ ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. ഏത് വ്യക്തിയോട് സംസാരിക്കാനുള്ളതായ ആ ആംബിയർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഭയന്നു പോകുന്നവരല്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് വരൂ. പൗലോസ് പൗലോസ് പറഞ്ഞത് യേശുക്രിസ്തുവിനെതിരെ വിശ്വാസത്താൽ ഉള്ളതായ ജീവിതം നയിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞെന്നാണ്. അത് ക്രിസ്തു പറഞ്ഞില്ലെന്നാണോ പറഞ്ഞത്? അല്ല, കർത്താവ് യേശു ക്രിസ്തു അത് വളരെ കൃത്യമായി പറഞ്ഞു. യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. വിശ്വസിക്കുന്നവർ ഇടപെടരുത്, കാൽക്കൂരുത്. ഞാൻ പറയട്ടെ, വിശ്വാസത്തെ കുറിച്ച് ക്രിസ്തുവാണ് പഠിപ്പിച്ചത്. ആ വിശ്വാസം തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് പൗലോസ് അത് ഫോളോ ചെയ്യുന്നു. പൗലോസ് അത് പറയുന്നു. അപ്പൊ തീർന്നില്ല പ്രശ്നം, തീർന്നില്ലേ? അപ്പൊ യേശുവിനെ ഫോളോ ചെയ്യുന്നില്ല, യേശു പഠിപ്പിച്ചതിന് എതിരായിട്ടല്ലേ പൗലോസ് ചെയ്തത്? അപ്പൊ യേശുവിന്റെ പഠിപ്പീരിന് എതിരല്ലേ പൗലോസിന്റെ പഠിപ്പീര്? ഇനി ഞാൻ താങ്കൾക്ക് താങ്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കാം. ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ തന്നെയാണ് പൗലോസ് പഠിച്ചത്. പക്ഷെ അള്ളാഹു പറയുന്നത് പൗലോസ് ശ്രേഷ്ഠനും ഉന്നതനുമാണെന്നാണ്. ഞാൻ രാജ്യത്ത് വായിക്കാൻ പോവാ. ചോദിച്ചതിന് ഉത്തരം ബൈബിളിൽ നിന്നാണ് എനിക്ക് ചാക്കോ പാസ്റ്ററെ കിട്ടേണ്ടത്. ചോദ്യം വ്യക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവനെ താഴേക്കിട്ട് കുറച്ചു നേരം എന്നിട്ട് സംസാരിക്കാം. ഞാൻ താഴോട്ട് മൂവ് ചെയ്തു. കർത്താവ് യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചു അത് പത്രോസും പൗലോസും യോഹന്നാനും ഇവരെല്ലാവരും പഠിപ്പിച്ച്. ഇവരാരും തന്നെ ക്രിസ്തുവിന് അപ്പുറത്തായിട്ട് ഒരു പഠനം നടത്തിയിട്ടില്ല. വിശ്വാസത്തെ കുറിച്ച് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു. എത്രയോ സന്ദർഭങ്ങളിൽ, എത്രയോ വാക്യങ്ങളിൽ, എത്രയോ സ്ഥലത്താണ് വിശ്വാസത്താലുള്ള രക്ഷയെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നാൽ നീ നിന്റെ കുടുംബ രക്ഷപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞത് അതേ വാക്ക് തന്നെ പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 15:16-25. അപ്പൊ പൗലോസിനെയും ക്രിസ്തുവിനെയും കൂടെ നിങ്ങള്
പിന്നെ രണ്ട് രണ്ട് ധ്രുവങ്ങളിലാണെന്നുള്ളതായ നിങ്ങളുടെ ആശയം നിങ്ങളുടെ ഗോത്രദേവനെ അള്ളാഹുവും മുഹമ്മദും തള്ളിക്കളഞ്ഞിരിക്കുക. മനസ്സിലായി? ഇന്നത്തെ മുസ്ലിങ്ങളുടെ ആ ചിന്താഗതിയെ, ഇന്നത്തെ മുസ്ലിങ്ങളുടെ ഇപ്പോൾ സംസാരിച്ച ആ സുഹൃത്തിന്റെ ചിന്താഗതിയെയും വീക്ഷണത്തെയും നിങ്ങളുടെ ഗോത്രദേവൻ തള്ളിക്കളഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ സൂറത്ത് യാസീൻ 13-ാമത്തെയും 14-ാമത്തെ ആയത്തിലൂടെ വായിക്കാനായിട്ട് നമ്മൾ ആരട്ട്. മനസ്സിലായോ? അപ്പം ബൈബിളിൽ എങ്ങനെയാണ് പൗലോസിനെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? പൗലോസ് കർത്താവിനെ കണ്ടു, കർത്താവിന്റെ ശ്രേഷ്ഠ അപ്പസ്തോലനാണ്, വിശ്വാസികൾക്ക് മാതൃകാ പുരുഷനാണ്. ഒരിക്കൽ പൗലോസിനെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കണം എന്ന് പറഞ്ഞു, അത്ര മാതൃകയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് പൗലോസ് എന്ന് കേൾക്കുന്നതേ കയ്പ, പൗലോസിന്റെ പുറത്താ കൂതിരുന്നത്. പക്ഷേ അള്ളാഹിക്ക് പൗലോസ് ഉന്നതനാ, മനസ്സിലായോ? മുഹമ്മദിന് ഉന്നതൻ, മലക്കിന് ശ്രേഷ്ഠൻ. അപ്പൊ ഇസ്ലാം മത വിശ്വാസികളും അള്ളാഹുവും മലക്കും മുഹമ്മദും രണ്ട് ചേരിയിലായിട്ടാണ് ഇവിടെ അണിയറന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ലോക മുസ്ലിങ്ങൾ എല്ലാവരും പൗലോസിനെതിരാണെങ്കിൽ അള്ളാഹുവും മലക്കും മുഹമ്മദും പൗലോസിന് അനുകൂലമായി നിൽക്കുന്നു. അപ്പം ഇവരുടെ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ നിങ്ങൾ പരിഹരിച്ചിട്ട് വേണം ഇവിടേക്ക് വന്ന് ഞങ്ങളോട് സംസാരിക്കാനാണ്. എന്തുകൊണ്ട് അള്ളാഹുവിന് ഈ പൗലോസ് ലീഹ ഉന്നതനായി? ഞങ്ങൾക്കിപ്പം പൗലോസിന്റെ ശ്രേഷ്ഠത ഗോത്രദേവൻ പറയുന്നത് കേൾക്കുകയേ വേണ്ട, ഞങ്ങൾക്ക് അത് കേൾക്കുന്നതേ എളുപ്പ. ഒരു തുരുമ്പിന്റെ വില പോലും ഞങ്ങൾ ഈ ഗോത്രദേവന് കൊടുത്തിട്ടില്ല, മലക്കിനും കൊടുത്തിട്ടില്ല, മുഹമ്മദിനും കൊടുത്തിട്ടില്ല. എങ്കിലും നിങ്ങൾ ഇവര് പറയുന്നത് കേൾക്കണം. സൂറത്ത് യാസീൻ 13-14 ഒരു ഉദാഹരണം എന്ന നിലയിൽ ആ നാട്ടുകാരുടെ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ദൈവദൂതന്മാർ അവിടെ ചെന്ന സന്ദർഭം നാം അവരുടെ അടുത്തേക്ക് രണ്ടു ദൂതന്മാരെ അയച്ചു. അപ്പോൾ അവരിരുവരെയും ആ ജനം തള്ളിപ്പറഞ്ഞു. പിന്നെ നാം മൂന്നാമതൊരാളെ അയച്ച് അവർക്ക് പിൻബലമേകി. അങ്ങനെ അവരെല്ലാം ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ട ദൈവദൂതന്മാരാണ്. 15-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ആ ജനം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പോലുള്ള മനുഷ്യർ മാത്രമാണ്, പരമദയാലുവായ ദൈവം ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കള്ളം പറയുകയാണ്. അവർ പറഞ്ഞു, അല്ല. താഴോട്ട് ഇവരെ കുറിച്ചാ പറയുന്നത്, ആരാണ് മൂന്ന് ദൂതന്മാരും? മുസ്ലിം സുഹൃത്തുക്കളാണ് പറയുന്നത്, ആരാണ് മൂന്ന് ദൂതന്മാരും? ആദ്യം രണ്ട് ദൂതന്മാരെ അയച്ചപ്പോൾ ആ ജനത തള്ളി പറഞ്ഞു, ഏത് ജനത? ആർക്കറിയാം? പണ്ടൊരുത്തം പറഞ്ഞു അത് പള്ളിയിലെ കാര്യമാണ്, പള്ളിയിലെ കാര്യം അള്ളാഹിക്കറിയത്തുള്ളത് പറഞ്ഞിടക്കും. ഇതാ ഈ കാര്യം ആർക്കറിയാം? പിന്നെ ഇവരുടെ പണ്ഡിതന്മാര് പറയുന്നത് കേൾക്കണം, ആ ദേശത്തേക്ക് രണ്ട് ദൂതന്മാരെ അയച്ചെന്നാ പറയുന്നത്. ഏത് ദേശത്തേക്കാ? എവിടേക്കാ? അത് അന്ത്യോക്യയാണെന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാര്, സി എൻ അഹമ്മദ് മൗലവി, പിന്നെ അമാനി മൗലവി, അതുപോലെ തന്നെ ഇമാം റാസി, ഇങ്ങനെ തഫ്സീറുകാരുടെ ഒരു പരമ്പര തന്നെ പറയുന്നു. പോയ സ്ഥലം ഏതാണ്? അന്ത്യോക്യ. അന്ത്യോക്യ എവിടെ കിടക്കുന്നു? വിശുദ്ധ ബൈബിളിൽ. അങ്ങനെ ഒരുപ്പോ അന്ത്യോക്യയിലേക്ക് പോയ രണ്ട് ദൂതന്മാർ ആരാണ്? അത് ഈ പണ്ഡിതന്മാര് ഒന്നടങ്കം പറയുന്നു, ഒന്ന് യുഹന്നാനും രണ്ട് ഷിമോനുമാകുന്നു. മനസ്സിലായോ? ആരാ ഷിമോൻ? ഷിമോൻ പത്രോസ്. അപ്പൊ ഒന്ന് പത്രോസും രണ്ട് യോഹന്നാനുമാകുന്നു അന്ത്യോക്യയിലേക്ക് പോയത്. അന്ത്യോക്യയിലേക്ക് വന്നപ്പോൾ ആ രണ്ട് പേരെ ആ ജനം, അവിടുത്തെ ജനം തള്ളിപ്പറഞ്ഞ് പിന്നെ മൂന്നാമതൊരാളെ അവിടുത്തേക്ക് അയച്ചു അവർക്ക് പിൻബലവേക്കി. ആരാ മൂന്നാമത്തെ ആള്? ശൗൻ. ആരാ? വിശുദ്ധ പൗലോസ്. പൗലോസിന്റെ മറ്റൊരു പേരാണ് സൗൾ അല്ലെങ്കിൽ ശൗൻ എന്നുള്ളത്. ഞങ്ങൾക്ക് ഈ ആയത്തും വേണ്ട, ഈ ഗോത്രദേവന്റെ സാക്ഷ്യം വേണ്ട, ഇതിനകത്ത് ഒരു കഥാപാത്രം ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇസ്ലാം മത സമൂഹത്തിന് കണ്ടകോടാലിയായിട്ട് ഈ നാലായത്തുകൾ ഇങ്ങനെ വാളം പിടിച്ച് നിൽക്കുക. മനസ്സിലായോ? ഇത് വായിക്കണം നിങ്ങൾ ആദ്യം പോയി. എന്തുകൊണ്ട് നിങ്ങളുടെ ഗോത്രദേവനും ഈ മലക്കിനും ഈ മുഹമ്മദിനും ഈ മൂന്ന് പേര് ഉന്നതന്മാരായി? ഇവരെ എന്തിനാണ് അങ്ങോട്ട് അയച്ചത്? എന്തിനാണ് അയച്ചത്? ഇനി ഇതിനകത്ത് വേറെ രസമുണ്ട്. ഈ പണ്ഡിതന്മാര് പറയുന്ന കാര്യം കേട്ടാൽ അള്ളാഹുവിനെയൊക്കെ അവരൊരു മൂലക്കിരുത്തി. ഇവര് പറയുന്നത് ഇവർ മൂന്ന് പേരും ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്, ഈസാ നബിയുടെ ഹവാരികളാവുന്നു ശിഷ്യന്മാർ. അപ്പൊ ഈസാ നബിയുടെ ഹവാരികളെ ആരായച്ചെന്നും അവര് പറഞ്ഞു. ഈസാ നബിയാണ് ഇവരെ മൂന്ന് പേരെ അയച്ചെന്ന് പറയുന്നത് ഈ പണ്ഡിതന്മാർ പറയുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു നബി മറ്റ് നബിമാരെയോ മറ്റ് ഹവാരികളെ അയക്കുന്ന ഒരു പ്രവണത ഇസ്ലാമിക ലോകത്തില്ല. അയക്കുന്നതെല്ലാം അള്ളാഹുവാണ്, അള്ളാഹുവാണ് നബിമാരെ അയക്കുന്നത്. പക്ഷെ ഇവിടെ അള്ളാഹുവിനെ മലർത്തിയടിച്ചിട്ട് ഈസാ നബി മൂന്ന് ദൂതന്മാരെ അന്ത്യോക്യയിലേക്ക് അയച്ച് അള്ളാഹു ബ്ലിങ്. മനസ്സിലായോ? അള്ളാഹു ബ്ലിങ്. പണി തീർന്നില്ലേ?
അപ്പൊ നിങ്ങളുടെ പുസ്തകം പറയുന്നു മൂന്നാമൻ ഷൗൽ എന്ന് പറയുന്ന പൗലോസ് ആകുന്നു. മനസ്സിലായോ? വേദപുസ്തകത്തിലേക്ക് കയറി പൗലോസിന്റെ നേരെ കുതിര കയറാൻ വന്നാൽ നിങ്ങളുടെ കിത്താബ് കൊണ്ട് തന്നെ ഞങ്ങള് പൗലോസിനെ എടുത്ത് അള്ളാഹുവിനെയും മുഹമ്മദിനെയും മലക്കിനെയും മലർത്തിയടിപ്പിക്കും. അതിനുള്ള എല്ലാ കരുക്കളും ഞങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ മൂന്ന് പേരും നിങ്ങളുടെ അള്ളാഹുവിനും ഇസ്ലാമിന്റെ മുഹമ്മദിനും മലക്കിനും, ഇവര് മൂന്ന് പേരും കൂടിയാണല്ലോ ഈ കിത്താബ് ഇറക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഇവർ ശ്രേഷ്ഠന്മാരായി? പറയൂ, തൻ്റെ ഇടം ഉള്ള ഏതെങ്കിലും മുസ്ലിമിന്റെ ഉള്ളിലേക്ക് വരും. നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്നത് ഇവര് മൂന്നുപേരും പത്രോസും യോഹന്നാനും പൗലോസും ആണെന്ന്, ഇവര് അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് പറയുന്നു, ഇവരെ അയച്ചത് ഈസാ നബിയാണെന്ന് പറയുന്നു. അള്ളാഹുവിനെ മൂലയ്ക്കിരുത്തിക്കിട്ട് ഇസ്ലാമിക ലോകത്ത് ഒരു നബി മറ്റു നബിമാരെ അയക്കാനുള്ളതായ സന്ദർഭം എവിടെ? അതിനുള്ള മാനദണ്ഡം എവിടെ? തെളിവ് എവിടെ? മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു നബി മറ്റു നബിമാരെ അയച്ചതായിട്ട് ഒരു ചരിത്രം പറയോ? ഇല്ല. അവിടെയും ഈസാ നബി അള്ളാഹയെ മലർത്തിയടിച്ചു. അങ്ങനെ നിങ്ങളുടെ പുസ്തകം പറയുന്നു പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ ശ്രേഷ്ഠനായവനാകുന്നു. കണ്ടോ, തീർന്നില്ലേ? ഇതൊക്കെ വായിച്ച സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ നേരെ കുതിര കയറാൻ കഴിയുമോ? ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൗലോസിനെ കുറിച്ച് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതായ വാക്യങ്ങളൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങളത് പുച്ഛിച്ച് പുറത്തള്ളുക. പക്ഷേ വിശുദ്ധ പൗലോസിനെയോ പത്രോസിനെയോ യോഹന്നാനെയോ ബൈബിളിലെ ഏതെങ്കിലും വിശുദ്ധന്മാരെ നിങ്ങൾ ആക്ഷേപിക്കാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അതിനുള്ള എല്ലാ കരുക്കളും ഞങ്ങളുടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അല്ല, നിസുനോട് ഒരു ചോദ്യം ചോദിക്കാണ്ട്. മുഹമ്മദിന്റെ ബാപ്പ ആരാ നിസു? കരുവാ പറഞ്ഞ ജയന്റെ വോയിസ് വെച്ചൊന്ന് പിടിക്കത്തില്ല. ഈ ഒരു കാര്യം അപ്പുറത്തെ റൂമില് വേറെ ഈ ബൈബിൾ ടോപ്പിക് വെച്ച റൂം നടക്കുന്നത് ഫഹദ് കയറി വന്ന് ചൊറിഞ്ഞു. മുഹമ്മദിനെ ശരിക്കിട്ട് പഞ്ഞിക്കിട്ട് വിട്ടു. അപ്പൊ അടുത്തത് ഒരു സ്വയം വളരുക ചുമ്മാ വന്നിട്ട്. അല്ലേ, ഇവരെന്തോ വോയിസ് മോഡുലേഷൻ ഇട്ട് തന്നോളേ. ആണ് കേറിയാടാ നിസു. ഇവരാകാശത്തേക്ക് വെടി വെച്ചിട്ട് ഓടുന്ന പാർട്ടിയാ. അല്ല നിസുവിനെ ഞാനാ താഴോട്ട് മാറ്റി. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ചാക്കോപ്പാസ് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കാര്യങ്ങള് കൃത്യമായിട്ട് കുറച്ചേരം നമുക്ക് അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോഴില്ല നമുക്ക് ഇറിറ്റേഷൻ. നമുക്ക് ഏത് തെറിയം വന്നാലും പ്രശ്നമില്ല, പക്ഷെ നമുക്ക് സംസാരിക്കാനും അതിന് റിപ്ലൈ കൊടുക്കാനുള്ള സമയം തരണ്ട്. ഇപ്പൊ ചാക്കോപ്പാസ് റിപ്ലൈ കൊടുക്കുമ്പം ശാന്തമായിട്ട് ഒന്ന് കേൾക്കണ്ടേ? അതേ ഉള്ളു, ഞാൻ അതുകൊണ്ട് മൂവ് ചെയ്ത്. അതുമല്ല, എനിക്ക് സത്യം പറഞ്ഞിട്ടല്ലേ, ഈ ഇസ്ലാമില് ആർക്കും ഈ ഭൂലോകത്തൊരുത്തിനും ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്, ഒരു ഒഥന്റിസിറ്റി ഉള്ള ഒരു ആർഗ്യുമെന്റ് ഒക്കെ ലോകത്തൊരുത്തിനും പറ്റത്തില്ല. ഇവന്റെ അല്ലോഹനും പറ്റത്തില്ല, ഇവന് മമ്മൂജിനും പറ്റത്തില്ല, ഇവിടെ മദ്രസ പോട്ടന്മാർക്ക് പോകുന്നു. കാരണം പറഞ്ഞു, ഞാൻ ഇവരുടെ പരാജയം കണ്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോട് എനിക്ക് ഇതാ തോന്നുന്നു, കാരണം അവരുടെ സഹതാപം തോന്നുന്നു. നിങ്ങൾ എന്തിനിങ്ങനെ ഒരു 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 എന്ത് പറയുന്നത്, ഒരു യൂസ്ലെസ് വെസലായിട്ട് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന ആ ടോപ്പിക്കില് നിങ്ങൾക്ക് ഗ്രാഹ്യമില്ല. അവിടുന്ന് കിട്ടുന്ന സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, എവിടെങ്കിലും പോവാ അതങ്ങ് ശ്രദ്ധിക്കുക, പിന്നെ അത് വാരി കോരി അത് അണ്ണാക്കിലോട്ട് പിന്നിടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ക്ലബിൽ പോവാ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുക, പിന്നെ അവിടെ ശ്രദ്ധിക്കുക, പിന്നെ അവിടുന്ന് വാരി കോരി അത് നക്കി തുടച്ച് അത് തിന്നിട്ട് പിന്നെയും പോയി ശ്രദ്ധിക്കുക. ഇസ്ലാമിന്റെ ഒരു ഗതികേട് നോക്കണം. എന്റെ പൊന്നു സഹോദരോ, നമ്മൾ ഒരു ഡ്രസ്സ് മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് ഇടുന്നതിന് ഒരു സമയമുണ്ട്, പിന്നെ അത് വെച്ചോണ്ടിരിക്കത്തില്ല, പിന്നെ അത് നമ്മൾ കൈക്കല പിടിക്കാൻ തുണിയായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ട്രോയിഡ് അല്ലെ, പാവം പിടിച്ച് ആർക്കെങ്കിലും കൊടുക്കും എന്തെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് സത്യം പറഞ്ഞ് നിങ്ങൾക്ക് നാണമില്ല. ഈ ക്ലബ് ഹൗസ് തുടങ്ങിയപ്പോ പോലും ഞാൻ ഇവിടെ ഈ നിസ്വിനെ പോലുള്ളവരുണ്ട്, പൗലോസിന്റെ കാര്യം പറയാം. പൗലോസിന്റെ നിങ്ങളുടെ ചെരുപ്പിന്റെ പൊടിയില് ആ പൊടിക്കകത്തുള്ള മേളിലിരിക്കുന്ന ആ പൊടിയെ 100,000 പീസുകളായിട്ട് ഇത് ചെയ്താലും ആ പീസിനെ പിന്നെ 1,000,000 ടൈംസ് ആയിട്ട് ഡിവൈഡ് ചെയ്താലും അത്രയും പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു ദൈവവും ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രവാചകനുമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആ മൈക്രോ, ഞാൻ പറഞ്ഞതിന്റെ ആ മൈക്രോ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു സീ വിത്ത് അവർ നേക്കഡ് ആയി.
ഞാൻ അത്രയും ആ പാർട്ടിക്കുലായിട്ട് ആ പൊടിയ പൗലോസിന്റെ ചെരുപ്പിലുള്ള ആ പൊടിയുടെ ഒരു 10 പ്രാവശ്യം ഡൈസെക്ട് ചെയ്തിട്ട് ആ പൊടിയിൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ മൈക്രോസ്കോപ്പ് വേണം അതിനെ കാണണമെങ്കിൽ, ആ പൊടിയെ കാണണമെങ്കിൽ ഏറ്റവും പവർഫുൾ മൈക്രോസ്കോപ്പ് വേണം. അത്രയ്ക്ക് മാത്രം പോലും ഒരു നന്മയോ മൊറാലിറ്റിയോ ഇല്ലാത്തൊരു ഒരു പ്രവാചകനെയാണ് നീയൊക്കെ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ, വെരി ക്ലിയർ കട്ട് ആൻസർ ആണിത്. ഇതിനകത്ത് അപ്പുറം ഒന്നുമില്ല സാധനം. പൗലോസിനെ കുറിച്ച് പോ എന്ന് പറഞ്ഞ പോലെ ഉച്ചരിക്കാനുള്ള ഇതില്ല. അതെ, പൗലോസ്ലീഹ ഈ പരിശുദ്ധാത്മാവിലാണ് ഈ പൗലോസ് സംസാരിക്കുന്നത് മുഴുവൻ. അപ്പം പൗലോസ് ഇതിന് ശേഷം പറഞ്ഞ ഈ കള്ളപ്രവാചകനെ കുറിച്ച് പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി പൗലോസിനോട് സംസാരിച്ചിട്ടുണ്ട്. പല വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. കാരണം ബൈബിൾ എന്ന് പറയുന്ന തീ അതിനോട് കളിക്കാനൊക്കത്തില്ല. ഈ ചവർ പൊത്തകം പോലത്തെ പൊത്തമാണെന്നും പറഞ്ഞിട്ടാണ് ഇവരിരിക്കുന്നത്. മനസ്സിലായോ? ബൈബിൾ അഗ്നിയാണ്, ദൈവത്തിന്റെ വചനം പാറയത്തകർക്കുന്ന ചുറ്റി പോലെ, ചുറ്റിക പോലെ, കൂടം പോലെ, അഗ്നി പോലെ എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ഈ അഗ്നിയായ തിരുവചനത്തോട് ഏറ്റുമുട്ടാനായിട്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് കഴിയത്തില്ല. പൗലോസ് പല സന്ദർഭങ്ങളിലായിട്ട് ഈ വസ്തുതകൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഗലാത്തിനടുത്ത് പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി, എന്താ പൗലോസ് പറയുന്നത്, അത് ആരായിരുന്നാലും, മനസ്സിലായോ, വിപരീതമായി ഞങ്ങളാകട്ടെ, അതായത് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാ. മുഹമ്മദ് ചെയ്ത പരിപാടി ഇതാ. മുഹമ്മദ് പറഞ്ഞ എന്തുവാ, ദൂതൻ മലക്കെന്നോട് സംസാരിച്ചു, ഇതെല്ലാം മലക്കിന്റെ വചനം എന്നാ പറഞ്ഞു. അപ്പം മലക്കിനെ ശപിച്ച്, ഈ മുഹമ്മദിനെ ശപിച്ചു, ഈ സിദ്ധാന്തത്തെ ശപിച്ചു പൗലോസ് പരിശുദ്ധാത്മാവിൽ. പൗലോസ് എന്റെ ശുശ്രൂഷ കാലയളവിൽ മുഹമ്മദുമില്ല, കാട്ടറബികളുടെ ദേവനായ അള്ളാഹും അറബിയയിൽ പ്രസിദ്ധനല്ല. അള്ളാഹു ഒരു മൂലയ്ക്ക് ഒതുങ്ങി മൂലക്കിരുത്തിയിരിക്കുക. രണ്ട് പെങ്കൊച്ചുങ്ങളുമായിട്ട് ഉപജീവനം കഴിച്ച് അവിടെ ഈ അറബി പെണ്ണുങ്ങളുടെ നൃത്തവും കണ്ട്, തുണിയില്ലാത്ത അവരുടെ കോമഡികളും കണ്ട്, അവരുടെ ആ ഒരു പിന്നെ പ്രദക്ഷിണത്തിലൊക്കെ ആകർഷണായി സന്തോഷിച്ച് 3 പെൺപിള്ളേരെ കൊണ്ട് പുള്ളി ആ കാവക്ഷേത്രത്തിനകത്ത് ഒതുങ്ങിയിരുന്നതാ. അന്നൊന്ന് ഇയാള് പുറത്തേക്ക് വന്നിട്ടും ഇല്ല. ഇയാളിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. പൗലോസിന്റെ മിനിസ്ട്രി കഴിഞ്ഞ പൗലോസ് നിത്യതയിലായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ സാധനം എഴുതി. മുഹമ്മദ് വന്നു, മുഹമ്മദ് വന്ന്, മുഹമ്മദ് വരാൻ പോകുന്നതിനെ കുറിച്ച് മുഹമ്മദ് കള്ളപ്രവാചകനായിരിക്കുമെന്ന് ഈ കള്ളപ്രവാചകന് കൊടുക്കുന്ന ദൂതന്റെ വാക്കുകൾ പോലും നിങ്ങൾ വിശ്വസിക്കരുതെന്നൊക്കെ പൗലോസ് കൃത്യമായി പറഞ്ഞു. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കുവാനുള്ളതായ ബോധവ ബുദ്ധി ഒന്നും മലക്കിനോ മുഹമ്മദിനോ അള്ളാഹിക്കോ ഇല്ല. അതുകൊണ്ടല്ലേ ശവിച്ച പൗലോസിനെ ദൂതനായിട്ട് അന്ത്യോക്കയിലെ വിട്ടെന്ന് ഈ പണ്ഡിതന്മാർക്ക് എഴുതേണ്ടി വന്നത്. വാസ്തവത്തിൽ ഇനി ഇതിനകത്ത് മറുഭാഗമുണ്ട്. ഈ ദൂതന്മാര് 3 പേരും ഇവരാണെന്നുള്ളത് എന്താ തെളിവ്? അള്ളാഹിക്ക് വല്ലതും അറിയത്തില്ല. അള്ളാഹും പറഞ്ഞിട്ടില്ല, മുഹമ്മദും പറഞ്ഞിട്ടില്ല, ഈ മലക്കും പറയാത്ത കാര്യം ഈ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചെഴുതിയിരിക്കുക. അപ്പൊ ഒരു ഹദീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ആയത്തുകളെ വികലമായി വ്യാഖ്യാനിക്കുന്നവരുടെ ഇരിപ്പിടം നരകത്തിലാണ്, നരകത്തിൽ ഇരിപ്പിടം ഒരുക്കട്ടെ എന്ന് പറഞ്ഞ വേറൊരു ഹദീസ് ഉണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 ദൂതന്മാര് പൗലോസും യോഹന്നാനും പത്രോസും ആണെന്നുള്ള കാര്യം പണ്ഡിതന്മാരാ പറയുന്നത്, അല്ലാതെ ഈ അള്ളായെങ്കും പറഞ്ഞിട്ടില്ല, മലക്കും പറഞ്ഞിട്ടില്ല. അപ്പം ഇനി ഇവര് 3 പേരാണെങ്കിൽ ഈ ശാപം ശപിക്കപ്പെട്ടതായ ഈ അള്ളാഹുവിനെയും ഈ ദൂതനെയും മുഹമ്മദിനെയും പൗലോസ് ശപിച്ചിട്ട് പോലും ആ പൗലോസിനെ അവിടെ നിന്നെടുത്ത് ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാക്കാനായിട്ട് ഈ അള്ളാഹുവിനല്ലാതെ വേറെ ഏത് കാട്ടറബി ദേവന് കഴിയും? അപ്പം അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറഞ്ഞിട്ട് ഇവൻ ശപിക്കപ്പെട്ടവനാ, ഇവന്റെ സന്ദേശം ഇവന് കൊണ്ടുവന്ന ദൂതന് ശപിക്കപ്പെട്ടവനാ എന്ന് കൃത്യമായി പറഞ്ഞിട്ടും അയ്യോ പൗലോസിനെ ഞങ്ങൾ ദത്തെടുത്തേക്കുന്നേ, പണ്ടെടുത്ത പയ്യൻ സായിപ്പണ്ണ എന്നെ ദത്തെടുക്കണമേ എന്ന് പറഞ്ഞിടക്ക് പൗലോസിനെ ഞങ്ങൾ ദത്തെടുത്തിരിക്കുന്നു എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്തായാലും ഈ വസ്തുതകളൊക്കെ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളെന്ന് അറിയുന്നത് നല്ലതാണ്. നിങ്ങളുടെ പുസ്തകം തന്നെയാണ് നിങ്ങൾക്കെതിരായിട്ട് മൂർച്ചേറിയ വാള് ഓങ്ങി നിൽക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മറന്നുപോകുന്നത്. ഏതായാലും നമ്മുടെ നാട്ടിലെ ഖുറാൻ വ്യാഖ്യാതാക്കള് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ദോഷം വരുത്തി വെക്കുന്നുണ്ട്. ഇത് വേദക്കാരെന്ന് പറയുന്ന ക്രൈസ്തവർ ഇതെല്ലാം കണ്ടുപിടിച്ചതാണ് ഇന്ന് മുസ്ലിങ്ങൾക്ക് ഒരു തലവേദനയായിരിക്കുന്നത്. ഞങ്ങളെപ്പോലെ കുറച്ചു പേര് ഈ മേഖലയിൽ ഇല്ലായിരുന്നു എങ്കിൽ സുഖമായിട്ട് ഇവർക്ക് ഇവരെ ജീവിക്കാതെ ഉള്ള കഞ്ഞിയും കുടിച്ച്
പയറുവക്കത്ത് നിന്ന് പോകാമായിരുന്നു. പക്ഷെ ഞങ്ങളെ തമ്പുരാൻ ഇവിടെ എഴുതിപ്പിച്ചു. ഞങ്ങൾ ഈ പുസ്തകത്തിലെ ചരിത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങിയ തന്നെ ഇസ്ലാമിന്റെ ഗതികേടാ. അപ്പം ഇവര് വികലമായി വ്യാഖ്യാനിക്കുക ഈ പണ്ഡിതന്മാർ. അള്ളാഹ് അറിയാത്ത കാര്യം, മുഹമ്മദ് അറിയാത്ത കാര്യം, മലക്കറിയാത്ത കാര്യം ഇവരങ്ങ് വ്യാഖ്യാനിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുത്തന്റെ വ്യാഖ്യാനം കണ്ടല്ലേ, നോമ്പ് കാലത്ത് കക്കൂസിൽ കയറി തൂറാനിരുന്ന, ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നത് കാരണം അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പിടാനായിട്ട് മലബാറിൽ ഭാഷയിൽ അപ്പിടുക എന്ന് പറയും. തെക്കി എന്ന് അപ്പി എന്ന് പറഞ്ഞാൽ അയ്യോ അച്ഛന്റെ ബംഗളയാണ് അപ്പി എന്ന് പറയുന്നത്. അപ്പി അപ്പൻ എന്നൊക്കെ, അപ്പച്ചി അപ്പൻ അപ്പി എന്നൊക്കെ പറയും. തെക്കൻ തെക്കൻ തിരുവിതാംകൂറിന്റെ ചില ഭാഗങ്ങളിലൊക്കെ അപ്പി എന്ന് പറഞ്ഞാൽ ആരാ, അച്ഛന്റെ ബംഗള്, അപ്പച്ചി അപ്പൻ അപ്പി എന്നൊക്കെ പറയാറുണ്ട്. വടക്കേ മലബാർ ചെന്ന് കഴിഞ്ഞാൽ അപ്പി എന്ന് പറഞ്ഞാൽ അത് മലവ. അപ്പം ഈ മൗലവി പ്രസംഗിക്കുക, ഈ കഴിഞ്ഞിടെ പുറത്തു വന്നൊരു വീഡിയോകൾ ഇപ്പൊ അദ്ദേഹം പറയാം, നിങ്ങൾ ഈ വിസർജിക്കുവാനായിട്ട് കയറി വിസർജിക്കുവാനായിട്ടിരുന്ന് മുഴുവൻ പോകുന്നത് വരെ ശ്വാസമൂളിലേക്ക് വിടരുതേ. എങ്ങനെയുണ്ട് ഇവിടെ കക്കൂസിൽ പോകാനായിട്ട് കയറുന്നവന്റെ അവന്റെ ശ്വാസം മൂളിലേക്ക് താഴോട്ടോ എങ്ങോട്ടെങ്കിലും പോട്ടെ, അതാ അവനൊന്ന് സുഖമായിട്ടൊന്ന് മലം പോകട്ടെ. ഈ പൈൽസ് അതുപോലെ പിസ്തൂലും പിന്നെ ആ അതെ, ഈ പിസ്തൂലായുള്ള രോഗമുണ്ടല്ലോ, പിസ്തൂലക്കാർക്ക് മലം പുറത്തേക്ക് പെട്ടെന്ന് പോകത്തില്ല. ആ മലദ്വാരത്തിന്റെ അവിടെ ഉള്ള ആ കുരു വന്ന് വീർത്തിരിക്കുന്നത് അതുകൊണ്ട് പുറത്തു പോകത്തില്ല. അവർക്കറിയാം ഇതെങ്ങനെയെങ്കിലും പുറത്തു കളയാനായിട്ട്. ഈ വിസർജിക്കുവാനായിട്ട് മുട്ടി നിൽക്കുന്നവനെ സംബന്ധിച്ച് ഇത് പോകുമ്പോൾ ഉണ്ടാകുന്ന സുഖം അവനല്ലേ അറിയത്തില്ല, ഈ കാട്ടറിക്കുമല്ലോ അറിയാം. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, വിസർജിക്കാനിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്വാസം മൂളിലേക്ക് പിടിക്കരുത്, മുഴുവനും താഴെ പോകുന്നവരെ ശ്വാസം താഴേക്ക് വിടരുത്, മൂളിലേക്ക് പിടിക്കാതെ എങ്ങനെ അവൻ അതിനകത്ത് ഇരിക്കാനായിട്ട് കഴിയും. ഈ പറഞ്ഞു കൊടുക്കുന്ന സിദ്ധാന്തം കണ്ടോ, അങ്ങനെ ആരെങ്കിലും മുകളിലേക്ക് ഈ സാധനം കുറ്റി താഴേക്ക് പോകുന്ന അവസരത്തിൽ ശ്വാസം മുകളിലേക്ക് പിടിച്ചാൽ ഇറങ്ങിപ്പോകുന്ന കുറ്റി മുകളിലേക്ക് കയറി വരികയും നോമ്പ് മുറിയുകയും ചെയ്യും കേട്ടോ. ഇവിടെ ഈ മുസ്ലിം പാവപ്പെട്ട മുസ്ലിം ആ മനുഷ്യരെ ഒന്ന് തൂറാൻ പോലും ഇതുങ്ങളെ സമ്മതിക്കത്തില്ലെങ്കിൽ എന്തൊരു മതമാണെന്ന് ചിന്ത ചെയ്യുക. ഒരുത്തൻ ഈ കഴിഞ്ഞ ദിവസം കാച്ചി വിട്ടേക്കുക, അതെടുത്തിട്ട് ട്രോളി എടുത്തിട്ട് ഭാര്യ അലക്കുക, ഇതിനൊക്കെ ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ ഇടുന്ന ആരുമില്ല. ഇതാണ് ഇസ്ലാമിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇത് വല്ല അള്ളാഹ് അറിയുന്നുണ്ടോ? അള്ളാഹ് എവിടെ പറഞ്ഞു എന്റെ മോനെ നീ അപ്പിടാൻ പോകുമ്പോഴത്തേനെ കുറ്റി മുഴുവൻ താഴേക്ക് പോകണ്ട, മുകളിലേക്ക് ശ്വാസം വലിക്കരുതെന്ന് പറഞ്ഞ ഒരായത്തിന്റെ മുറിവുണ്ടെ ഞങ്ങൾ സമ്മതിക്കുക? ഇതെവിടെ പറഞ്ഞെന്ന് പറഞ്ഞതാ, ഓരോരുത്തർക്കും ഓരോ വഹയായിട്ട് വരിക, എല്ലാ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക, ഇതുങ്ങളെ അവസാനം സാത്താനും ചതിച്ച് നരകത്തിൽ കൊണ്ട് തള്ളുക, എന്തൊരു കഷ്ടമെന്ന് പറ. അവ നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ വായിക്കുകയും നിങ്ങളുടെ മൗലവിമാരുടെ വീഡിയോ ക്ലിപ്പുകൾ ഞങ്ങൾ കൃത്യമായി കേട്ട് അത് നിരീക്ഷിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിനൊരു തലവേദനയാണ്. നിങ്ങളുടെ ആയുഷ്കാലത്ത്, ഈ ജന്മത്ത്, ഈ നൂറ്റാണ്ടിൽ ഞങ്ങളോട് നിങ്ങൾക്ക് സംസാരിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതിന് ഉള്ളതായ കരുക്കളെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ വരുത്തി വെച്ചതായ വിലയാണിത്. മൗനമായി ശാന്തമായി ജീവിച്ചു പോകുന്ന കേരളക്കരയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മേൽ തീക്കരൽ കോരിയിടാനായിട്ട് ശ്രമിച്ച നിങ്ങൾ ഇന്ന് അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലേ, ശാന്തരല്ലായിരുന്നു ക്രൈസ്തവരുടെ? ക്രൈസ്തവ സമൂഹം ഒരു മതത്തിന്റെയും പുറത്ത് കുതിര കയറുന്നവരല്ല. ഇതര മതങ്ങളെയൊക്കെ തന്നെ അവര് സൗഹാർദ്ദത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. അതിന് തെളിവാണ് സ്നേഹ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ എം എം അക്ബർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല മീറ്റിങ്ങുകൾ ക്രമീകരിച്ചുകൊണ്ട് വേദവിജ്ഞാനീയത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ചില ഉപദേശിമാരെയും വൈദികരെയും സ്റ്റേജിലിരുത്തി ആ മേൽക്കൈ നേടിയ എത്രയോ സംവാദങ്ങൾ ഇവിടെ നടന്നു. എന്നിട്ട് ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? ഇല്ല, അവർ ശാന്തരായി ഇറങ്ങിപ്പോയി. ഓർക്കണം, മിസ്റ്റർ എം എം അക്ബർ ഓർക്കണം, എല്ലാ കാലത്തും എല്ലാവരെയും കബളിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒന്നുകൂടെ പറയുന്നു, എല്ലാ മനുഷ്യരെയും എല്ലാ കാലത്തും കബളിപ്പിക്കുവാനോ വഞ്ചിക്കുവാനോ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഒരിക്കൽ പിടിക്കപ്പെടും, അതാണ് ഇന്ന് അനുഭവിക്കുന്നത്. അപ്പൊ അന്ന് മേൽക്കൈ നേടിയെങ്കിൽ ഇന്ന് കാറ്റ് തിരിഞ്ഞു വീശി. ഇന്ന് ക്രൈസ്തവ അപ്പോളിസ്റ്റുകൾ എന്ന് പറഞ്ഞ ചുണക്കുട്ടന്മാർ പുലിക്കുട്ടികൾ പുറത്തിറങ്ങി അവരുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശക്തമായ സുനാമിയുടെ ആ പ്രഹരയേറ്റ് പിടഞ്ഞു താഴെ വീഴുക. അതുകൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ ഞങ്ങള് നിങ്ങൾ പറയുന്ന എടുത്തിട്ട് അരമണിക്കൂർ ഞങ്ങൾ പ്രസംഗിക്കും, വീണ്ടും നിങ്ങളുടെ സ്ഥിതി കട്ടപ്പുകയാ. അതുകൊണ്ട് ശാന്തമായി നിങ്ങൾ കേൾക്കുക, ഞങ്ങൾ പറയുന്നത് വായിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കെടുമതം, ഈ യാതൊരു മൂല്യവുമില്ലാത്ത മനുഷ്യത്വഹീനമായ, മനുഷ്യത്വ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധ നിലനിൽക്കുന്ന മാനവിക
വിരുദ്ധം നിലനിൽക്കുന്ന ജനാധിപത്യത്തിനെതിരായി നിൽക്കുന്ന ഈ തത്വസംഹിത ഈ ഐഡിയോളജിയെ പറിച്ച് പുറത്ത് കളഞ്ഞുകൊണ്ട് നിങ്ങള് ക്രിസ്തുവിൽ സ്വതന്ത്രരാകുക എന്നതാണ് ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങളെ വെറുതെ ആക്ഷേപിച്ചുകൊണ്ട് മേൽക്കൈ നേടുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ജീവനുള്ള കർത്താവിനെ തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജീവിക്കുന്ന ജീവനുള്ള ആയിരങ്ങളെ പതിനായിരങ്ങളെ അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഇറാനിൽ നൂറുകണക്കിന് യുവതി യുവാക്കന്മാരെ രക്ഷിച്ച കർത്താവ് യേശു ക്രിസ്തു അറേബ്യ സൗദി അറേബ്യയിൽ നിന്നും നിരവധി അറബികളുടെ ഉള്ളിൽ കിടന്നതായ പ്രാകൃത ഇസ്ലാമിനെ പുറത്തു കളഞ്ഞ് ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിച്ച ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു, അതുപോലെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവ് അനേക രക്ഷിച്ചുകൊണ്ട് ആ ജീവനുള്ള കർത്താവ്, ആ ജീവനുള്ള ദൈവം, ആ ജീവിക്കുന്ന കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് ഈ സംസാരിക്കുന്നത്. വ്യവസായോ, നിങ്ങളെ ഒരുവനെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ സ്വർഗം സന്തോഷിക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ നടുവിൽ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഐഡിയോളജി തുറന്നു കാണിക്കും. ഞങ്ങൾ നിങ്ങളുടെ അബദ്ധ പഞ്ചാംഗം ഇവിടെ പൊളിച്ചു കാണിക്കും. വിശുദ്ധ ബൈബിളിന്റെ ക്രിസ്തുവിന്റെ മഹത്വം ഞങ്ങൾ വിളംബരം ചെയ്യും. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പാദാരവിന്ദങ്ങളിൽ വന്ന് അടിയറവ് പറയല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനിട്ട് ഒരു മാർഗവുമില്ല. നിങ്ങൾ രക്ഷപ്പെടാതിരിക്കത്തക്ക വിധത്തിൽ നീരാളി പിടിക്കുന്നത് പോലെ സാത്താൻ നിങ്ങളെ പിടിച്ചിരിക്കുകയാണ്. അവന്റെ കവർദണ്ഡനത്തിൽ നിന്നും അവന്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക വഴി 2000 വർഷങ്ങൾക്ക് മുമ്പ് അനന്തത വിടിഞ്ഞ് അവരിയിൽ അവതരിച്ച ആളത്തോടുകൂടെ ആയിരങ്ങളിൽ സുന്ദരനായവൻ, പതിനായിരങ്ങൾ സുന്ദരനായവൻ, ആളത്തം കൊണ്ടും ആകാര ഭംഗി കൊണ്ടും ആയിരങ്ങളെ ആകർഷിച്ചവൻ, ആ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക എന്നതല്ലാതെ വേറെ യാതൊരു വഴിയും ഇല്ല സുഹൃത്തുക്കളെ. ഓക്കെ.